thank <laughs> you പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമുക്ക് അറിയാം നിങ്ങൾ സ്റ്റാറ്റ്സ്റ്റിക്സിൻ്റെ ചില ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി എന്താണ് സ്റ്റാറ്റ്സ്റ്റിക്സ് എന്നും സ്റ്റാറ്റിസ്റ്റിക്സിന് സാമ്പത്തിക ശാസ്ത്രവുമായിട്ടുള്ള ബന്ധം അതേപോലെ തന്നെ അനുബന്ധ വിഷയങ്ങളുമായി പ്രത്യേകിച്ച് പറഞ്ഞാൽ കോമേഴ്സ് അതേപോലെ തന്നെ ട്രേഡ അഗ്രികൾച്ചർ ഡിഫൻസ് ഇങ്ങനെ സമസ്ത മേഖലകളിലും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും അതിനെക്കുറിച്ച് വായിച്ചിട്ടും ഉണ്ടാവും അതോടൊപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന മേഖല നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നുവെന്നും ആ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ ഏതൊക്കെ ഡേറ്റ അല്ലെങ്കിൽ ശേഖരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുവെന്നും അതിൻ്റെ മെരിറ്റ് എന്താണ് ഡീമെരിറ്റ് എന്താണ് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി അല്ലേ മനസ്സിലാക്കിയിട്ടില്ലേ മനസ്സിലാക്കി ഞാൻ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ ഇന്ന് നിങ്ങളെല്ലാവരുന്ന ഫസ്റ്റ് ബെൽ കയറ്റിൻ്റെ ഫസ്റ്റ് ബെൽ ക്ലാസ് കാണുകയാണ് എല്ലാ കുട്ടികളിലൊന്നും കാണുക അല്ലേ എല്ലാവരും കാണുക തീർച്ചയായിട്ടും എന്താണ് ഇതിനുണ്ടായ സാഹചര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ആരെങ്കിലും ഒന്ന് പറഞ്ഞേ എന്താ സാഹചര്യം കറക്റ്റ് അല്ലേ എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾ മാറ്റിമറിച്ചു ആ മാറ്റിമറിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്നിരുന്ന ഈ ഫസ്റ്റ് ബെൽ ക്ലാസ് കാണുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ തമ്മിൽ കാണുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം കൂടെ ഈ സ്റ്റാറ്റസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ എന്ന് പറയുന്ന മഹാമാരിയിൽ നിങ്ങൾ കാണുന്ന ദൃശ്യ പത്ര മാധ്യമങ്ങളിൽ ഉള്ള വാർത്ത എന്തായിരിക്കും ഒന്ന് പറഞ്ഞാൽ ആരെങ്കിലും കറക്റ്റ് കോവിഡിനെ കുറിച്ചുള്ള കണക്കുകളാണല്ലേ അതിലെന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെ വാർത്തകളാണ് ആ കോവിഡിൻ്റെ കണക്കുകളിൽ ശ്രദ്ധിക്കുന്നത് കറക്റ്റ് എന്താണ് എത്ര പേര് പുതിയ രോഗികളിന്ന് പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും അല്ലേ എത്ര പേര് രോഗമുക്തരായി ഇനി എന്തെങ്കിലും വാർത്ത ഇതുകൊണ്ടനുബന്ധിച്ചുണ്ടോ ഉണ്ട് അല്ലേ ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ജില്ലാതലത്തിലുണ്ടായ കണക്കുകൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ കണക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് എവിടെന്നാ അല്ല ഇത്ര രോഗികളായി ഇത്ര രോഗമുക്തരായി അതോടൊപ്പം തന്നെ ജില്ലാ ജില്ലാതലത്തിലുള്ള കണക്ക് ആഗോള ആഗോളതലത്തിലുള്ള കണക്ക് നമ്മുടെ ദേശീയ തലത്തിലുള്ള കണക്ക് ഇതൊക്കെ എവിടെന്നാണ് കിട്ടിയത് നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ പത്രത്തിൽ വായിച്ചു അല്ലെങ്കിൽ നമ്മൾ വാർത്തയിൽ കണ്ടു പക്ഷെ നിങ്ങൾ ചിന്തിച്ച ഒരു കാര്യം ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ആരെങ്കിലും ആ കറക്റ്റ് അവിടെ ഒരു ഉത്തരം വരുന്നല്ലോ ശരി എന്താണ് ശേഖരിച്ചു അല്ലേ ഈ ഡേറ്റ അല്ലെങ്കിൽ ഈ കണക്കുകൾ ആരോ ശേഖരിച്ചു അതായത് സ്റ്റാറ്റ്സ്റ്റിക്സിൻ്റെ പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് സ്റ്റാറ്റ്സ്റ്റിക്സ് നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്സ്റ്റിക്സ് ഉണ്ടാവണമെങ്കിൽ അതിലെന്തുണ്ടാവണം ഒരു ഡേറ്റ കളക്ഷൻ ഉണ്ടാവണം അപ്പോൾ നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് എന്ത് സംസാരിക്കാം കളക്ഷൻ ഓഫ് ഡേറ്റയെക്കുറിച്ച് ഒന്ന് നോക്കാം എന്താണ് ഈ കളക്ഷൻ ഓഫ് ഡേറ്റ എവിടെ നിന്നാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സോഴ്സ് എന്താണ് അതായത് ഉറവിടം എവിടെ നിന്നാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും രണ്ട് തരം നിങ്ങൾ ആ മനസ്സിലായിട്ടോ നോക്കി ആസ്ട്രേലിൽ എന്ത് പറഞ്ഞിരിക്കുന്നു സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെയാണ് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും കണ്ടോ പ്രാഥമികമായ ഡേറ്റയും അതുപോലെ തന്നെ ദ്വിതീയമായ പ്രൈമറി ഡേറ്റ സെക്കൻഡറി ഡേറ്റ അപ്പോൾ നിങ്ങൾ ഇനി ചിന്തിക്കേണ്ട കാര്യം ഞാൻ എന്തു പറഞ്ഞു സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവരങ്ങൾ അല്ലെങ്കിൽ ഡേറ്റയെ നമ്മൾ ശേഖരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് പ്രൈമറി ഡേറ്റ എന്നും അതുപോലെ തന്നെ സെക്കൻഡറി ഡേറ്റ എന്നും ഓക്കെ ഇനി നമുക്ക് നോക്കാം എന്താണ് പ്രൈമറി ഡേറ്റ എന്താണ് സെക്കൻഡറി ഡേറ്റ നമ്മൾ വിവരങ്ങൾ അതായത് ഞാൻ ഒരു നേരത്തെ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചല്ലോ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചില്ലേ ഞാൻ ചോദിക്കുന്ന ഒരു രോഗി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആ ഒരു രോഗിയെ നമ്മൾ മനസ്സിലാക്കി ആ രോഗി പോസിറ്റീവാണെന്ന് മനസ്സിലാക്കി പോസിറ്റീവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് അറിയാം ആരോഗ്യ പ്രവർത്തകർ അവരുടെ പ്ര പ്രയത്നം നമുക്ക് നന്നായിട്ട് അറിയാനുള്ളതാണ് അല്ലേ അവരെന്താണ് അവർ അവരെന്നു നോക്കുന്നത് ആ രോഗിയുടെ ആരുമായിട്ടൊക്കെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തു നിങ്ങളെവിടെയൊക്കെ പോയി നിങ്ങളിടപെടൽ എവിടെയൊക്കെ ഉണ്ടായി ഇതെല്ലാം അവരെന്ത് ചെയ്യുന്നു നേരിട്ട് അല്ല അല്ലെ ആ പറയുന്ന പേഷ്യൻറ്റുമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതോറിറ്റീസ് വളരെ നേരിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നു അങ്ങനെ നേരിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന ഡേറ്റയെ നമുക്ക് എന്ത് വിളിക്കാം പ്രൈമറി അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷനാണ് ഓക്കെ എന്താണ് ആ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ അവിടെ എന്ത് പറയുന്നു പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഈസ് ബേസ്ഡ് ഓൺ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അതായത് ഒരു റിസർച്ചർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റീസ് എന്ത് ചെയ്യുന്നു നേരിട്ട് ഡേറ്റ എന്ത് ചെയ്യുന്നു കളക്ട് ചെയ്യുന്നു ദ ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ അല്ലേ എഫ് ഐ ആർ എന്ന് പറയേ ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ അതായത് നേരിട്ട് ആ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിന് കുറേ പ്രാധാന്യമുണ്ട് ഇപ്പം നിങ്ങളാണ് അല്ലെ നിങ്ങൾ ക്ലാസ്സിൽ ചെല്ലുന്നു ഞാൻ പറയുന്നു നിങ്ങളടുത്ത് ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയുടെ ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങൾ തൊട്ടടുത്ത് വീട്ടിൽ പോയി അവിടുത്തെ ശുദ്ധജലത്തിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടൊന്ന് തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൻ്റെ ഗ്രഹനാഥനോ അല്ലെങ്കിൽ ഗ്രഹനായിയോടോ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ചോദിച്ച് വളരെ ശരിയാണ് നിങ്ങൾക്ക് വളരെയധികം റിലേബിളാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് ഈ ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ദ റിസർച്ചർ കളക്ട് ഡേറ്റ ബൈ കണ്ടക്ടി ആൻ എൻക്വയറി ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ആ റിസർച്ചർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ആ ഡേറ്റ കളക്റ്റ് ചെയ്യുന്നു ദൾഡ് ദ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നോക്കി ആ സൈഡിലൊന്ന് ശ്രദ്ധിച്ചേ രണ്ടാമത്തെ എന്താണ് ആ പ്രൈമറി ഡേറ്റയുടെ മെരിറ്റ് എന്താണ് ഞാൻ പോയി ഒരു വ്യക്തിയുടെ അടുത്ത് നേരിട്ട് ഡേറ്റ കളക്ട് ചെയ്താൽ അതിൻ്റെ സ്വഭാവം അതിൻ്റെ ആ റിലേബൺ അതിൻ്റെ ആ എന്തുവാണ് അതിൻ്റെ വിശ്വാസ്യത അതേപോലെ തന്നെ അതിൻ്റെ ആക്യുറസി കൃത്യത അതുപോലെ അതിൻ്റെ ക്ലാരിറ്റി ഇതെല്ലാം എനിക്ക് വളരെ വ്യക്തമാണ് ഇപ്പം നിങ്ങളാണ് ഒരാട് ഞാനൊരു കുട്ടിയെടുത്ത് എൻ്റെ ക്ലാസ്സിലെ രാജീവ് എന്ന് പറയുന്ന കുട്ടിയുടെ അടുത്ത് പോയി ആ അതൊന്ന് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ അവൻ അവിടെ ചെന്നിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ ചെയ്തത് ശരിയാണോ അപ്പോൾ അവൻ പറയും സാറേ ഞാൻ നേരിട്ട് പോയി കളക്ട് ചെയ്തതാണ് ഞാൻ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ കണ്ടതാണ് എന്ന് പറയുമ്പോൾ പ്രൈമറി ഡേറ്റ ഈസ് മോർ റിലേബിൾ മോർ ആക്യുറേറ്റ് മോർ ക്ലാരിറ്റി ആൻഡ് പ്രിസൈസ് അതെ വളരെ കൃത്യതയാണ് വളരെ വിശ്വാസതയാണ് അതേപോലെ തന്നെ എന്തുവാണ് വളരെ വിശ്വാസ അർപ്പിതമായ രീതിയിൽ പ്രിസൈസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എന്താണ് പ്രൈമറി ഡേറ്റ പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് വളരെ വ്യക്തമായി പറയാം എന്താണ് എവരി ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഷാഡോ എന്ത് വലിയ സംഭവമാണെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള നിഴൽ എന്ത് ചെയ്യാറുണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ടോ എന്ന് നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടില്ലേ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് നമുക്കിവിടെയും വരുന്നത് പ്രൈമറി ഡേറ്റ നമ്മൾ പറയുന്നത് വളരെ വിശ്വാസമാണ് വളരെ ആണ് ഇതല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാലും ചെറിയൊരു ലിമിറ്റിങ് ആസ്പെക്ട്സ് അവിടെ ഉണ്ടല്ലോ നിങ്ങൾ ആ സ്ലൈഡിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ചോപ്പ് കളറിൽ വരുന്ന ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് എന്തോ അവിടെ പറഞ്ഞിരിക്കുന്നത് ദ ലിമിറ്റിങ് ആസ്പെക്ട്സ് ഓഫ് പ്രൈമറി ഡേറ്റ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് മോർ ടൈം കൺസ്യൂമിംഗ് ആൻഡ് കോസ്റ്റ്ലി അതായത് വളരെയധികം സമയമെടുക്കും അല്ലേ നമ്മളിപ്പോൾ നേരിട്ട് പോയി കളക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെല്ലുന്ന സ്ഥലത്ത് ചിലപ്പോൾ ആൾ ഉണ്ടാവണമെന്നില്ല അയാൾ പറയാൻ നിങ്ങൾ വൈകുന്നേരം വൈകുന്നേരം ചെല്ലുമ്പോൾ അയാൾ വന്നിട്ടില്ല ഇല്ലെങ്കിൽ ആ നമുക്ക് കണ്ട കണ്ടെത്തേണ്ട ആൾ നമ്മൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സമയം നമ്മൾ നഷ്ടപ്പെടും അതുപോലെ തന്നെ ഇതിൻ്റെ ചിലവ് ചിലപ്പോൾ നമുക്ക് പോവേണ്ട പത്ത് ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് ആ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ ആട്ടപ്പാടിയിലെ ഏതെങ്കിലും ആദിവാസി മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെ ഒരു ഡേറ്റയാണ് കളക്ട് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അവിടെ ചെല്ലണം അല്ലേ പ്രൈമറി ഡേറ്റായൊണ്ട് ഞാൻ അവിടെ ചെല്ലണം അപ്പോൾ അതിൻ്റെ ചിലവ് അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം ഇത് വളരെ എല്ലാം എല്ലാം റിലേബിൾ ആണ് ആക്യുറേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ലിമിറ്റിംഗ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഇതാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നതാണ് ടൈം കൺസ്യൂമിങ് ആണ് അതുപോലെ തന്നെ കോസ്റ്റ്ലിയാണ് ക്ലിയർ ആയല്ലോ ഇപ്പോൾ പ്രൈമറി ഡേറ്റയ്ക്ക് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു നമുക്ക് പറയാൻ പറ്റും പ്രൈമറി ഡേറ്റ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് പ്രൈമറി ഡേറ്റ മോർ റിലേബിൾ ആണ് അതുപോലെ ആണ് മോർ ക്ലാരിറ്റി ആണ് പക്ഷേ എൻ്റെ ഒരു ലിമിറ്റിംഗ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് മോർ ടൈം കൺസ്യൂമിംഗ് ആൻഡ് കോസ്റ്റ്ലി ഓക്കെ മനസ്സിലായി കാണുമല്ലോ അപ്പം ഞാൻ നേരത്തെ ഞങ്ങളുടെ സൂചിപ്പിച്ചല്ലോ സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ടോ പറഞ്ഞു അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതിലൊന്നെന്താണ് പ്രൈമറി എന്ന് പറഞ്ഞു മറ്റെന്താണ് സെക്കൻഡ് എന്ന് പറഞ്ഞു അപ്പം നമുക്ക് നോക്കാം എന്താണ് സെക്കൻഡറി ഡേറ്റ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിക്കട്ടെ ഞാൻ നിങ്ങളെടുത്ത് പറയാണ് നാളെ വരുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ പതിനാല് ജില്ലകളിലുള്ള കോവിഡ് രോഗികളുടെ കണക്ക് ഒന്ന് എഴുതിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് ഞാൻ പറയുകയാണ് നിങ്ങളെന്ത് ചെയ്യും വീട്ടിൽ ചെല്ലും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ആരെങ്കിലും ചിലപ്പോൾ പറഞ്ഞാലായി പറഞ്ഞില്ലെങ്കിലായി ഒരു പത്രം എടുക്കും ആ പത്രത്തിൽ കിടക്കുന്ന ജില്ല തിരിച്ചുള്ള രോഗികളുടെ എണ്ണം നിങ്ങൾ എഴുതിക്കൊണ്ടുവരും സാറേ ഇതായതാണ് അവിടെ ഒരു പ്രശ്നം എന്തോ എന്താ അറിഞ്ഞൂടെ ഇത് ആര് കളക്റ്റ് ചെയ്തു ഇതെന്തിനു വേണ്ടി കളക്ട് ചെയ്തു ഇത് കളക്ട് ചെയ്ത ഈ കണക്കുകളൊക്കെ ശരിയാണോ ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ ആ കണ്ട ഡേറ്റ എന്ത് ചെയ്തു കൊണ്ടുവന്നു ആ കൊണ്ടുവരുന്ന ഡേറ്റയാണ് എന്ത് പേരിൽ വിളിക്കുന്നത് സെക്കൻഡറി ഡേറ്റ എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താ സെക്കൻഡ് ഡേറ്റയുടെ പ്രത്യേകത നിങ്ങൾ ആ സൈഡൊന്ന് നോക്കിയേ ഇറ്റ് ഈസ് ഓൺലി സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് എന്താണ് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആരോ ഒരാൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അത് കളക്ട് ചെയ്തു അതിൻ്റെ സോഴ്സ് എവിടെ നിന്നോ അതിന് റിലയബിലിറ്റി ഉണ്ടോന്നോ നമ്മുടെ പഠനവുമായിട്ട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോയെന്നോ ഒന്നും നമ്മൾ നോക്കുന്നില്ല നമ്മൾ ആ പറയുന്ന ഡേറ്റ കിട്ടി നമ്മൾ ആ ഡേറ്റ എഴുതിക്കൊണ്ട് വന്നു അതാണ് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ഇനി ഇത് ഇതെവിടെന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് ഇൻഫോർമേഷൻ എവിടെ നിന്നൊക്കെ കിട്ടുന്നത് നിങ്ങളടുത്ത് ഞാനിപ്പോൾ പറയുന്നു എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് എഴുതിക്കൊണ്ടുവരും നിങ്ങൾ ചിലപ്പോൾ പോയി പത്രം എടുത്ത് വെച്ച് നോക്കും ഇനി പത്രം കിട്ടാത്ത കുട്ടികളാണെങ്കിലോ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മൊബൈൽ ഫോൺ വഴിയാണ് ക്ലാസ് നടക്കുന്നത് നേരെ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കും വെബ്സൈറ്റിൽ നോക്കിയിട്ട് ആ ഇന്നത്തെ കണക്കിതാണ് എന്ന് മനസ്സിലാക്കും ചില കുട്ടികൾക്ക് ചില മാഗസിൻ ലേറ്റസ്റ്റ് ഹെൽത്ത് മാഗസിൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ ആ മാഗസിൻ എടുത്ത് എടുത്തിട്ടു നോക്കും ഇങ്ങനെ ബുക്സുകൾ മാഗസിൻ വെബ്സൈറ്റുകൾ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ന്യൂസ് പേപ്പേഴ്സ് ഇങ്ങനെയുള്ള റിപ്പോർട്ട്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡോക്യുമെൻസിൽ നിന്ന് നമ്മളൊരു ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡേറ്റയെ നമുക്ക് എന്ത് വിളിക്കാം കറക്റ്റ് സെക്കൻഡ് എന്ന് വിളിക്കാം അപ്പോൾ സെക്കൻഡ് ഡേറ്റ ക്യാൻ ബി ഒപ്റ്റെയിൻഡ് ഫ്രം പബ്ലിഷ്ഡ് സോഴ്സസ് സച്ചസ് ഏതൊക്കെയാണ് ന്യൂസ് പേപ്പർ ഉണ്ടാവും ഗവൺമെൻറ് റിപ്പോർട്സുകൾ ഉണ്ടാവും ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ ഉണ്ടാവും അതേപോലെ തന്നെ വെബ്സൈറ്റുകൾ ഒക്കെ ഉണ്ടാവും ഇതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സെക്കൻഡറി ഡേറ്റ എന്ന് വിളിക്കുന്നത് മനസ്സിലായി കാണുമല്ലോ ഇനി ഞാൻ നേരത്തെ നമ്മൾ പ്രൈമറി ഡേറ്റ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ അതിനെന്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിനെന്തുണ്ട് സെക്കൻഡറി ഡേറ്റയ്ക്ക് ഉണ്ട് എന്താണ് അവിടുത്തെ മെരിറ്റ് ഞാൻ രാവിലെ പറയുന്നു അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് പറയുകയാണ് നിങ്ങൾ ഇന്നത്തെ കണക്ക് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു പെട്ടെന്ന് പോയി ഒരു ന്യൂസ് പേപ്പർ എടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് നോക്കി അപ്പോൾ തന്നെ എഴുതി കൊണ്ട് തന്നു നിങ്ങൾക്ക് സമയവും പ്രശ്നമില്ല കോസ്റ്റും പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല അപ്പോൾ എന്താണ് സെക്കൻഡ് ഡേറ്റയുടെ പ്രത്യേകത സെക്കൻഡ് ഡേറ്റ സേവ്സ് ടൈം ആൻഡ് കോസ്റ്റ് മനസ്സിലായില്ലേ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡീമെരിറ്റ് ഉണ്ടാവും നോക്കിയേ ആ ചോപ്പ് കളറിൽ കാണിച്ചിരിക്കാൻ നോക്കിയ സ്റ്റൈൽ നോക്കിയേ ദ ലിമിറ്റിങ് വെ സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നേരത്തെ ഒരുപാട് പ്രോഫനം ഞാൻ സൂചിപ്പിച്ചു ഇത് ആരോ എന്തിനോ വേണ്ടി കളക്ട് ചെയ്തതാണ് ഇതിൻ്റെ വിശ്വാസം നമുക്കറിയത്തില്ല ഇത് എത്രത്തോളം ഇതിന് നമുക്ക് അനാപ്ലിക്കബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ പഠനവുമായി എത്രത്തോളം ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഇനി അത് കറക്റ്റ് പ്രിസൈസ് ആ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനത്തിലാണോ അല്ല ആ ക്രോഡീകരിച്ച സാധനമാണോ ആണോ നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി കുറവായിരിക്കാം ക്ലാരിറ്റി കുറവായിരിക്കാം അതേപോലെ തന്നെ അതിൻ്റെ പ്രിസൈസ് ഫോമിലാണോ എന്ന് ചോദിച്ചാൽ അതും ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കാം ഇതാണ് സെക്കൻഡ് ഡേറ്റയുടെ പ്രത്യേകത അപ്പോൾ നമ്മൾ പ്രൈമറി ഡേറ്റ പറഞ്ഞു സെക്കൻഡറി ഡേറ്റ പറഞ്ഞു ഇതാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഡേറ്റയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഇനി ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നൊരു കാര്യം ഞാൻ ഒരു എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് കുട്ടികളോട് ഞാൻ വിളിച്ചിട്ട് പറയാണ് നിങ്ങളുടെ താമസിക്കുന്ന വാർഡിൽ വാർഡിൽ പോയി ആ വാർഡിലുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസ നിലവാരത്തിനെക്കുറിച്ചൊരു സർവേ കണ്ടക്റ്റ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിരിക്കട്ടെ നിങ്ങൾ എൻ്റെ അടുത്ത് എന്ത് പറയും സാർ ഇതെങ്ങനെ കളക്ട് ചെയ്യും സാർ അപ്പം ഞാൻ പറയും നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ള ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എഴുതണം ഒരു ചോദ്യാവലി തയ്യാറാക്കണം ഒരു ചോദ്യാവലി നിങ്ങൾ എന്താണ് വേണ്ടത് ആ ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടോ വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ചെല്ലാൻ അപ്പോൾ പ്രൈമറി ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ അല്ലെങ്കിൽ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സോഴ്സ് നമ്മൾ ആ വണ്ട സോഴ്സിൽ പോയി അല്ലെങ്കിൽ ആ പറയുന്ന സ്പോട്ടിൽ പോയി നമുക്ക് ആ സോ ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം ഒരു ചോദ്യാവലി ഉണ്ടാവണം ചോദ്യാവലി എന്ന് ചോദ്യാവലിയെന്ന് എന്താണ് ക്വസ്റ്റിനെയർ ഒന്ന് ശ്രദ്ധിച്ച് ഒരു ക്വസ്റ്റിനയർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആ സോഴ്സ് നമുക്ക് ഡേറ്റ കളക്ഷന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യാവലിയാണ് അപ്പോൾ ചോദ്യാവലി എങ്ങനെ അപ്പം കുട്ടികളെന്നോട് ചോദിക്കും ചോദിക്കാറുണ്ട് സാറേ ചോദ്യാവലി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്താണ് അതിനകത്ത് എഴുതേണ്ടത് ഇത് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരേണ്ടത് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യാവലി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് ഒരു ചോദ്യാവലി പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലൊന്ന് സൂക്ഷിക്കുന്ന നന്നായിരിക്കും ഒന്ന് നോക്കിയേ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ഒന്ന് നോക്കി എന്തൊക്കെയാണ് ഒരു ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ ദ ക്വസ്റ്റിയർ ഷുഡ് ബി ഷുഡ് നോട്ട് ബി ടു ലോങ് ഉണ്ടാക്കുന്ന ചോദ്യാവലി എന്താവാൻ പാടില്ല വളരെ വളരെ വലിപ്പമല നീണ്ട ഒരു രീതി ആവാൻ പാടില്ല കാരണം അത് ചോദ്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് റെസ്പോണ്ടൻസ് ആരാണോ മറുപടി പറയുന്നത് അവർക്കത് അലോചകമായി മാറാം ഇത്രയും സമയം നോക്കുമ്പോൾ അവർ അതെന്ത് നമ്മളോട്ട് കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ ക്വസ്റ്റനെയർ എന്ന് പറയുന്നത് എന്തായിരിക്കണം അത് ഒരു നീണ്ട രീതിയിലാവരുത് വളരെ ഷോർട്ടായിരിക്കണം ഇതാ രണ്ടാമത്തെ നോക്കിയേ നമ്പർ ഓഫ് ക്വസ്റ്റിൻ ഷുഡ് ബി ആസ് മിനിമം ആസ് പോസിബിൾ കഴിയുന്നത്ര ചുരുക്കി അതിനെ ഒരു കണ്ടൻസ് ഫോം അതായത് വളരെ ചുരുക്കി ഉള്ള രീതിയിലായിരിക്കണം ആ ക്വസ്റ്റനെയർ നമ്മൾ തയ്യാറാക്കേണ്ടത് ദ നെക്സ്റ്റ് നോക്കിയേ ദ ക്വസ്റ്റിൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ഞാൻ ഓർഡർ ഒരു ഓർഡർ ഉണ്ടാവണം ഉദാഹരണം ഒരു കുട്ടി എൻ്റെ അടുത്ത് തോന്നി നോക്കുകയാണെങ്കിൽ സാറേ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗ്രഹനാഥൻ്റെ പേരെഴുതി പേരെന്താണ് എന്ന് ചോദിച്ചു ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനത്തെ ചോദ്യം ഗ്രഹനാഥൻ്റെ വയസ്സ് പക്ഷേ ഇതിനിടയ്ക്ക് ചോദിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിങ്ങൾ എത്രാം ക്ലാസ്സിൽ പഠിച്ചു അതുപോലെ നിങ്ങളുടെ വീട്ടിൽ വെള്ളമുണ്ടോ കിണറുണ്ടോ നിങ്ങൾ ഏത് മാധ്യമമാണ് ഉപയോഗിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഗ്രഹനാഥൻ്റെ വയസ്സ് ചോദിക്കുകയോ അല്ലെങ്കിൽ പേര് ചോദിക്കുകയോ ചെയ്താൽ ആ ക്വസ്റ്റിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾ നോക്കി ഒരിക്കലും അതെന്തായിരിക്കില്ല ഒരു ഓർഡർ ആയിരിക്കില്ല നമുക്ക് തന്നെ വായിച്ചു നോക്കുമ്പോൾ തോന്നും ഇത് എവിടെ വരേണ്ടത് ഇതാ നേരത്തെ വരേണ്ടതല്ലേ ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിക്കേണ്ടതല്ലേ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് എത്ര കുട്ടിയുണ്ട് എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ഒന്ന് നോക്കിയേ ആ ക്വസ്റ്റിൻ്റെ ഓർഡർ അങ്ങ് മാറിയില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം ആ ക്വസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടാവും ആ സീക്വൻസ് നമ്മൾ മറക്കാൻ പാടില്ല അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അടുത്ത് നോക്കിയേ എന്താ പറഞ്ഞിരിക്കുന്നത് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ വളരെ പ്രിസൈസ് ആയിരിക്കണം അതുപോലെ തന്നെ വായിക്കുന്ന ഒരാൾക്ക് ഒരു അവ്യക്തത അല്ലെങ്കിൽ ഒരു ദ്വയാർത്ഥം ഒന്നും അതിനകത്ത് ഉണ്ടാവരുത് വളരെ ക്ലിയർ ആയിരിക്കണം ഞാൻ ദ ലാസ്റ്റ് നോക്കിയേ ദ ലാസ്റ്റ് ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താണ് ദ ക്വസ്റ്റിൻ ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അവോയ്ഡ് ഡിഫിക്കൽട്ട് വേർഡ്സ് വളരെ വ്യക്തമായിട്ട് ആർക്കായിരുന്നാലും കാരണം പല തരത്തിലുള്ള ആൾക്കാർക്കാണ് നമ്മളിത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിത് കൊടുക്കുന്നത് അതിൽ ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ടാവാം ചിലപ്പം വിദ്യാഭ്യാസം കുറഞ്ഞോരുണ്ടാവാം ഇടത്തടത്തുകാരുണ്ടാവാം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഡിഫിക്കൽറ്റ് വേർഡ്സ് ഒന്നും അതിനകത്ത് വരരുത് അതുപോലെ എല്ലാവർക്കും എന്ത് ചെയ്യണം ഒരേ രീതിയിൽ അല്ലെ ഒരേ കാര്യത്തിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന ഒരാൾക്ക് കിട്ടണം മനസ്സിലായേ ഒന്ന് നോക്കിയാൽ അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും എന്തു ചെയ്യരുത് നീണ്ട രീതിയിലായി പോവരുത് അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആസ് മിനിമം ആസ് പോസിബിളാണ് പിന്നെന്താണ് ക്വസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ആൻഡ് ഓർഡർ ആയിരിക്കണം അതോടൊപ്പം പ്രിസൈസ് ആയിരിക്കണം ക്ലിയർ ആയിരിക്കണം ഡിഫിക്കൽട്ടായുള്ള ഒന്നും അതിനകത്ത് ഉപയോഗിക്കരുത് പിന്നെന്തായിരിക്കണം പെട്ടെന്നത് വായിക്കുമ്പം തന്നെ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിരിക്കണം ഇതാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ഒരു ഡേറ്റ കളക്ഷന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റിനർ ഉണ്ടാക്കുകയാണ് ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് പറയാം ഒരാൾ ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ഒരാൾ ചെയ്തു വയ്ക്കുന്ന ഒരു ക്വസ്റ്റിൻ നമ്മളെടുത്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല പക്ഷേ നമ്മളൊന്ന് എഴുതി നോക്കിയൊരു പത്ത് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എഴുതി നോക്കി ഞാൻ ഒരു കാര്യം പറയുന്നു നിങ്ങൾ ഞാൻ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ ഇരുന്ന് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ നോട്ടും ഒക്കെ കയ്യിലുണ്ടല്ലോ നിങ്ങൾ ഒന്ന് നോക്കുക നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തല്ലേ നിങ്ങളുടെ വാർഡിലുള്ള അല്ലെങ്കിൽ ഈ കുടുംബങ്ങളുടെ ശുദ്ധജല ലഭ്യതയെക്കുറിച്ച് ഒരു പഠനം നിങ്ങൾ തയ്യാറാക്കുന്നു എന്ന് സങ്കല്പിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ആ ക്വസ്റ്റിൻ ക്വസ്റ്റിനാർ ഇത് ഇതേ ഞാൻ പറഞ്ഞ ഈ സ്ലൈഡിൽ കിടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതനുസരിച്ച് അതിനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളൊരു പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ അധ്യാപകർക്ക് നിങ്ങളുടെ അധ്യാപകർക്ക് ഒന്ന് കാണിച്ചു നോക്കി സാറേ ഇത് മതിയോ ഇതങ്ങനെ തന്നെയാണോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാൻ പറ്റുന്ന പ്രാക്ടിക്കൽ സൈഡ് എന്താണ് ഇത് മനസ്സിൽ സൂക്ഷിക്കുക ഏറ്റവും അത്യാവശ്യം ഇതാണ് കാരണം ക്വസ്റ്റൻ എയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനൊരു സാമ്പിളായിട്ടൊരു ഒരു ക്വസ്റ്റിനെയർ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നോക്കി ഇതാണ് നമ്മളൊരു സാമ്പിൾ ഒരു ക്വസ്റ്റിനെയറിൻ്റെ നമ്മുടെ ഒരു സാമ്പിൾ നിങ്ങൾ കാണിക്കുകയാണ് ഒരു ചെറിയൊരു ഫോർമാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എന്താ ക്വസ്റ്റൻ ഇയർ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി ഒരു സാമ്പിൾ ഒരു ക്വസ്റ്റിനെയർ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ക്വസ്റ്റിനെയർ ഒന്ന് കണ്ടല്ലോ ആ സ്ക്രീനിൽ നമ്മൾ കണ്ടു ആ ക്വസ്റ്റിനെയറിൻ്റെ ഒരു രീതി ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നല്ല ക്വസ്റ്റിനെയർ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഞാൻ അതാണ് നിങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങളൊരു ക്വസ്റ്റിൻ ഒരു പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സാറേ ആ ക്വസ്റ്റ്യൻ വേണോ ഈ ക്വസ്റ്റ്യൻ വേണോ ഇതിങ്ങനെ ചോദിക്കണോ ചോദിക്കുമ്പോൾ അതിനകത്ത് രണ്ട് അർത്ഥങ്ങൾ വരുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഒരു ക്വസ്റ്റൻ ഏറെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്തിട്ട് അത് നിങ്ങളുടെ അധ്യാപകരെ കൊണ്ട് കാണിക്കുക ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട ഏറ്റവും അത്യാവശ്യം സ്റ്റാറ്റ്സിക്സിന് സംസാരിക്കണമെങ്കിൽ എന്ത് വേണം ഡേറ്റ വേണം ആ ഡേറ്റ നമുക്ക് എവിടെ നിന്ന് കിട്ടും ആ ഡേറ്റയുടെ ഉറവിടം എന്ന് പറയുന്നത് രണ്ട് രീതിയാണ് ഒന്ന് പ്രൈമറി ഡേറ്റ മറ്റൊന്ന് സെക്കൻഡറി ഡേറ്റ അപ്പോൾ ചോദിക്കും എന്താണ് പ്രൈമറി ഡേറ്റ പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് എന്താണ് സെക്കൻഡ് ഡേറ്റ അത് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് പ്രൈമറി ഡേറ്റ വളരെയധികം ആണ് സെക്കൻഡ് ഡേറ്റയ്ക്ക് അത്ര ഒരു റിലയബിലിറ്റി ഇല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പ്രൈമറി ഡേറ്റ് ചില മേഖലകൾ നമുക്ക് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും എന്നാൽ ചില മേഖലകൾ എന്ത് ചെയ്യാൻ പറ്റില്ല പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് അവിടെ എന്തേ ഉപയോഗിച്ച ഉപയോഗിക്കാൻ പറ്റുള്ളൂ സെക്കൻഡ് ഡേറ്റേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പ്രൈമറി ഡേറ്റയും സെക്കൻഡ് ഡേറ്റയും തമ്മിലുള്ള പ്രത്യേകതകൾ നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലാക്കി ഇനി നമ്മൾ മനസ്സിലാക്കി എന്തുമാണ് പ്രൈമറി ഡേറ്റയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡീമെരിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി എന്താണ് അതിൻ്റെ ഡിമെരിറ്റ് അതിൻ്റെ ഡിമെരിറ്റ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ് അതേപോലെ തന്നെ കോസ്റ്റ്ലിയുമാണ് അപ്പോൾ ചോദിക്കും സെക്കൻഡ് ഡേറ്റേക്ക് ഇല്ലേ സെക്കൻഡ് ഡേറ്റേക്കും ഡിമെരിറ്റ് ഉണ്ട് എന്താണ് സെക്കൻഡ് ഡേറ്റയുടെ ഡീമെരിറ്റ് സെക്കൻഡ് ഡേയുടെ ഡിമെരിറ്റ് എന്ന് പറയുന്നത് അത് കൂടുതൽ റിലേബിളല്ല അതുപോലെ തന്നെ എന്തല്ല ക്യുറേറ്റും ആവണമെന്നില്ല ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതിലേക്ക് വന്നു ക്വസ്റ്റിനെയറിലേക്ക് വന്നു എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റിനെയർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഒരു നല്ല ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അപ്പോൾ ആ ക്വാളിറ്റീസ് ക്വസ്റ്റൻ എയർ എന്ന് പറയുന്നത് അതിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി ക്വസ്റ്റൻ ഒരിക്കലും നീണ്ടതാവാൻ പാടില്ല അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് മിനിമം ആയിരിക്കണം അതുപോലെ തന്നെ അതിന് ഓർഡർ ഉണ്ടാവണം അതുപോലെ തന്നെ പ്രിസൈസ് ആയിരിക്കണം ക്ലിയർ ആയിരിക്കണം അതേപോലെ തന്നെ അതിനകത്ത് എന്ത് ചെയ്യാ ഡിഫിക്കൽട്ടായിട്ടുള്ള വേഡ്സുകളോ അതുപോലെ തന്നെ ദയാർത്ഥങ്ങൾ വരുന്ന കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനും പാടില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ സ്വന്തമായിട്ട് വോളൻ്ററി ആയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ സ്വന്തമായിട്ടൊരു പേപ്പറിൽ ഒരു ക്വസ്റ്റ് ഏറെ പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അത് മറന്നു മറന്നുപോകരുത് ബുക്കുകളൊക്കെ എടുത്ത് അത് എഴുതണം എന്താണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ശുദ്ധജല ലഭ്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിലെ ആ വാർഡിലുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക ഇല്ലെങ്കിൽ ഏതെങ്കിലും പരിസ്ഥിതി പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അതൊരു ചോദ്യാവലി തന്നെയാണ് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യാവലിയാണ് ഏത് മേഖല വേണമെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതനുസരിച്ച് നിങ്ങളത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നും ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് പ്രൈമറി ഡേറ്റ സെക്കൻഡറി ഡേറ്റ സോഴ്സുകൾ അതുപോലെ നല്ല ഒരു ക്വസ്റ്റിയർ ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി നമുക്കൊന്ന് നോക്കിയാൽ നോക്കിയേ എന്തൊക്കെയാണ് ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റേയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് നിങ്ങൾ എഴുതിയോ എത്രയും പെട്ടെന്ന് ഒരു പേപ്പർ ബുക്ക് എടുത്തു വെച്ച് നിങ്ങൾ കൃത്യമായി ഈ ക്വസ്റ്റ്യൻ എഴുതുക ഇന്ന് രണ്ടാമത്തെ ഒരാക്ടിവിറ്റിയും കൂടെ ഉണ്ട് എന്താണത് ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ ഒരു നല്ല ക്വസ്റ്റ്യനെയറിനുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് അതിന് എന്തൊക്കെ പ്രത്യേകതകൾ വേണം നമ്മുടെ സ്റ്റാറ്റസിലെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വേണം എന്താണ് ക്വസ്നെയർ എന്ന് ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ഞാൻ പറഞ്ഞു അപ്പോൾ ആ ക്വസ്റ്റ്നെയർ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായിട്ട് നല്ല ക്വാളിറ്റീസുള്ള ഒരു ക്വസ്റ്റ്നെയർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം ഈ രണ്ട് ആക്ടിവിറ്റി നിങ്ങൾ കൃത്യമായി എഴുതുക ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന് രണ്ടെണ്ണത്തിൻ്റെയും ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ പറ്റും നിങ്ങൾ എഴുതുക എഴുതതിന് ശേഷം നിങ്ങളുടെ അധ്യാപകർക്ക് അത് കൃത്യമായിട്ട് അത് കാണിക്കുക കാണിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇത് മതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സാമ്പത്തികശാസ്ത്ര അധ്യാപകരോടത്ത് ചോദിച്ച് മനസ്സിലാക്കി പൂർത്തീകരിക്കുമെന്ന് പൂർത്തീകരിക്കണം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു ഭാഗവുമായി ഈ ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം